ഇമാനുവൽ സിൽക്സ് എംസ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലേപ്പട്ടാമ്പി. പട്ടാമ്പി നഗരത്തിൽ ഗതാഗത കുരുക്കുണ്ടാകുമ്പോൾ ചെറുവാഹനങ്ങൾക്ക് മേലെ പട്ടാമ്പിയിലേക്ക് എത്താൻ കഴിയുന്ന റെയിൽവേ അടിപ്പാത പൊളിച്ചു നീക്കുന്ന പ്രവൃത്തി പാതിവഴിയിൽ നിലച്ചു. കോൺക്രീറ്റ് പൊളിച്ചു നീക്കൽ പാതിവഴിയിൽ നിലച്ചതോടെ കാൽനട യാത്രക്കാർക്ക് ഭീഷണിയായി മാറുകയാണ് റെയിൽവേയുടെ അടിപ്പാത. പാത പുനർനിർമ്മിക്കുന്നതിനാണ് പൊളിച്ചു നീക്കൽ പ്രവൃത്തികൾ ആരംഭിച്ചത്. പതിറ്റാണ്ടുകളായി ചെറുവാഹനങ്ങൾ സുഗമമായി കടന്നുപോയിരുന്ന റെയിൽവേയുടെ അടിപ്പാത ഇന്ന് കാൽനട യാത്രക്കാർക്ക് പോലും അപകട ഭീഷണിയായി മാറിയിരിക്കുന്നു. പട്ടാമ്പി ഗുരുവായൂർ റോഡ് ജംഗ്ഷനിൽ ഗതാഗത കുരുക്കുണ്ടായാൽ ഇരുചക്രവാഹനങ്ങൾക്കും മറ്റു ചെറുവാഹനങ്ങൾക്കും എളുപ്പത്തിൽ മേലെ പട്ടാമ്പിയിലെത്താൻ കഴിയുന്ന അടിപ്പാതയാണ് റെയിൽവേ അധികൃതർ പൊളിച്ചു നീക്കുന്നത്. റെയിലിനെതിർവശത്തു നിന്നുള്ള വെള്ളം ഒഴുകിപ്പോകാനാണ് ഈ കമാനം നിർമ്മിച്ചത്. പാത കൂടുതൽ സഞ്ചാരയോഗ്യമാക്കുന്നതിനായി കോൺക്രീറ്റ് നിർമ്മാണം പൊളിക്കുന്ന പ്രവൃത്തി പാതിവഴിയിൽ നിലച്ചതാണ് കാൽനട യാത്രക്കാർക്ക് ഭീഷണിയായിരിക്കുന്നത്. 2 മാസം മുമ്പ് ഒരു ഭാഗത്തെ കോൺക്രീറ്റ് സ്ലാബ് പൂർണ്ണമായും തകർന്നു വീണിരുന്നു. യാത്രക്കാരില്ലാതിരുന്നതിനാൽ ഒഴിവായത് വൻ ദുരന്തമാണ്. മറുഭാഗത്തെ സ്ലാബും തകർന്നു വീഴാവുന്ന നിലയിലാണുള്ളത്. റെയിൽവേ ഇത് പൊളിക്കാതിരുന്നെങ്കിൽ ചെറുവാഹനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കാനാവുമായിരുന്നുവെന്ന് യാത്രക്കാരും നാട്ടുകാരും പറയുന്നു. രാത്രികാലങ്ങളിൽ ഭീതിയോടെയാണ് ആളുകൾ ഇതിലൂടെ സഞ്ചരിക്കുന്നത്. പണ്ട് 100 മീറ്റർ സഞ്ചരിച്ചാൽ എത്താമായിരുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ 3 കിലോമീറ്റർ സഞ്ചരിക്കേണ്ട അവസ്ഥയാണ്. ദിനേന 100 കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്നത് മലിനജലത്തിലൂടെയും അപകടകരമായ അവസ്ഥയിലൂടെയുമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഒരുപാട് സാധാരണക്കാരായ വിദ്യാർത്ഥികളും സാധാരണക്കാരായ വ്യക്തികളും രാവിലെ പഠന കാര്യത്തിനും ജോലി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിരുന്ന വഴിയാണ്. ചെറുകിട വാഹനങ്ങളൊക്കെ പോയിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഒരു സൈഡ് കംപ്ലീറ്റ് ഇടിഞ്ഞു കഴിഞ്ഞിട്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട് ആൾക്കാർക്ക് ഉണ്ട്. അവിടുന്ന് ആൾക്കാർ വരികയാണെങ്കിൽ ഈ പാസ് ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ചിരുന്ന വഴിയാണ്. അപ്പോൾ ഈ അവസ്ഥയിലുണ്ടായിരുന്നു. ഇത് ശരിയാക്കാനുള്ള നടപടികൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണാൻ അധികൃതരുടെ ഇടപെടലുണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.